ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 200 ഗ്രാം ശർക്കര ഉണ്ട്. അപ്പോൾ നമുക്കിനി ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കിത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അവലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ അവലാണ്. അതിന് പകരം നമുക്ക് വെള്ള അവല എടുത്താലും മതി. ഇനി നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ചെറുതായിട്ട് ചൂടായിട്ടുള്ള ഈ പാനിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അവലൊരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വറവായിട്ട് വരും. ഇപ്പോൾ ഇത് വറവായിട്ടുണ്ട്. ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒടിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് വറവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അധികം പൊടിഞ്ഞു പോകണ്ട, ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അധികം പൊടി പോലെ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഈ രീതിയിൽ ചെറിയ തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് ഇതുപോലത്തെ ഉരലിലിട്ടിട്ടാണ് പൊടിച്ചെടുത്തത്. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അധികം പൊടിഞ്ഞു പോകാണ്ട് ഈ രീതിയിൽ ചെറിയ തരിയോടുകൂടിയാണ് പൊടിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നീ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് 1 കപ്പ് നാളികേരം ചെറുകേത് ചേർത്തതായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. നാളികേരൊക്കെ ഇപ്പോൾ നന്നായിട്ട് വറവായിട്ട് ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ളി ചേർത്ത് കൊടുക്കാം. എള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എള്ളും കൂടി ചേർത്ത് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചിങ്ങായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വല്ല കരട തരിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഈ നാളികേരം ഒന്ന് സോഫ്റ്റായിട്ട് ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണ വരെ കുറച്ച് സമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 1-2 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച കപ്പലണ്ടി അവലും കൂടി ചേർത്തായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് വറ്റി വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തതായിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും ഏലക്കായപ്പൊടിയും ചേർത്ത ശേഷം ഒരു മിനിറ്റോളം നമുക്കിത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ചെറിയൊരു ചൂടോട് കൂടി തന്നെ വേണം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. തണുത്തിട്ടാണെങ്കിൽ ഇതൊന്ന് ഹാർഡായിട്ട് വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു സിലിക്കോൺ മോൾഡിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് പകരം നമ്മളെ കയ്യിൽ കുക്കീസിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടോ, അതല്ലെങ്കിൽ വല്ല കുപ്പിയുടെയൊക്കെ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടോ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി മിഠായിയൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു പരന്ന പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം സ്ക്വയർ പീസ് പോലെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ കുറച്ചൊന്ന് ബോൾ ഷേപ്പിലും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഹാർഡായിട്ട് വരും. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.